ഗുഡ് ഈവനിങ് ജെ ആർ സി എം ഓൾ. എന്റെ പേര് മെർലി കുര്യാക്കോസ്. 5.5 വർഷമായി ആർ സി എമ്മില് അസോസിയേറ്റ് ചെയ്തിട്ട് താമസിക്കുന്നത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയില്. ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. ഒപ്പം തന്നെ ആർ സി എമ്മിനെ നെഞ്ചോട് ചേർത്ത് ആർ സി എമ്മിൽ ജീവിക്കുന്നു. ആർ സി എമ്മിനെ പരിചയപ്പെടുത്തി തന്നത് നമ്മളെല്ലാവരും അറിയുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ പേൾ നോബൽ സാറാണ്. സാറിന് ഇപ്പോ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം തന്നെ എല്ലാ ലീഡേഴ്സിനെയും പ്രത്യേകം നന്ദിയോടെ ഓർത്തുകൊണ്ട് തന്നെ ഈ ഒരു സെഷനിലോട്ട് നമുക്ക് കടക്കാം. ആക്ച്വലി നമ്മള് വൈകുന്നേരങ്ങളിൽ ആർ സി എം മെമ്പർ ആവുന്നതിന് മുമ്പേ പലരും പല സീരിയലുകളും ഒക്കെ കണ്ടിരുന്ന ഒരു കാലമുണ്ട്. എനിക്ക് തോന്നുന്നത് അതിലെ ഒരു സീരിയൽ ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണാറില്ലായിരുന്നു സീരിയൽ. എങ്കിലും ഒരു സീരിയൽ സ്റ്റൈലിൽ പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, തട്ടിയും മുട്ടി എന്നും പറഞ്ഞിട്ട്, അല്ലെ? തട്ടിയും മുട്ടിയും എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പേര് വളരെ പ്രശസ്തമാണ്. ആ തട്ടിയും മുട്ടി എന്ന് പറയണേല് ആ ഒരു പേരിലുപരി നമ്മളിപ്പോ കുറേ നാള് കൂടി കണ്ട് ആളുകളെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോ ആ എന്നാണ്ട് വിശേഷം എങ്ങനെ എങ്ങനെ പോണു എന്ന് ചോദിക്കുമ്പോ അവരെന്നെ സാധാരണ പറയണേ ആ ഇങ്ങനെയൊക്കെ അങ്ങ് പോണു, തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോണു എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഈ തട്ടിയും മുട്ടി എന്നുള്ളതിന്റെ അർത്ഥം എന്തോ, ആ ഒരു ഫ്രേസിന്റെ അർത്ഥം എന്താ, എങ്ങനെയൊക്കെയോ നമ്മളങ്ങോട് ഒപ്പിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. ആക്ച്വലി ഞാൻ ഇന്ന് ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചപ്പോ തന്നെ ഇതേ നോക്കിയ ജെമിനി മാഡം നമുക്ക് പറഞ്ഞു തന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ശരിക്കും ഞാൻ ഓർക്കുമായിരുന്നു നമ്മളെല്ലാവരും ആർ സി എമ്മിലെ മെമ്പേഴ്സ്, ആ ഒരു ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ടാണോന്നറിയില്ല, എല്ലാവരുടെയും ചിന്തകൾ പോകുന്നത് ഒരേ രീതിക്ക് തന്നെയാണ്. മാഡം നടത്തിയ ആദ്യ വിദേശ യാത്ര അല്ലെ, മാഡം അതേപ്പറ്റി ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ കൊതിപ്പിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞു. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളിലൊരു ആഗ്രഹവും ജനിച്ചു, ലീഡേഴ്സ് പോയത് കണ്ടതും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആഗ്രഹം ജനിച്ചു. സാധാരണഗതിയിൽ വിനോദയാത്രകൾ നമ്മൾ പോകും നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ. നമ്മൾ സാധാരണ ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് സാധാരണ പോകാൻ പറ്റുന്നത് മാക്സിമം ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും അല്ലെ, ഒന്ന് തുളു മണാലി അങ്ങനെയെങ്കിലുമൊക്കെ മാക്സിമം പോയാലായി. അതർവൈസ് നമ്മൾ ഇവിടെ തന്നെ മൂന്നാറോ അതിരപ്പള്ളി അങ്ങനെയെങ്കിലൊക്കെ ഒന്നും പോയി സാറ്റിസ്ഫൈഡ് ആവും. പക്ഷേ സാധാരണ മനുഷ്യരായിരുന്ന ആർ സി എമ്മിൽ വന്നിട്ട് സാധാരണ മനുഷ്യര വരുന്നത് വരെ സാധാരണ മനുഷ്യരായി ആർ സി എമ്മിനെ മനസ്സിലാക്കി അതില് 100% ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അസാധാരണ മനുഷ്യരായവർക്ക് വിനോദയാത്ര പോകാൻ പറ്റിയത് എങ്ങോട്ടാണ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ സാധാരണ വലിയ പണക്കാരായിട്ടുള്ള ആളുകളാണ് ഇന്റർനാഷണലി വിനോദയാത്ര പോണത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പം പ്രൊഫഷണലൊക്കെ ഇരിക്കുന്ന ആളുകളെ ഇങ്ങനെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകണം, അല്ലാണ്ട് നമുക്ക് ആർക്കും അങ്ങനെ പോകാനായിട്ട് സാധിക്കാറില്ല. അപ്പോ നമ്മളെല്ലാവരും പണക്കാരാവുന്നതിന്റെ ലക്ഷണമാണോ ഈ വിനോദയാത്ര അല്ലെ? നമുക്ക് അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിക്കാം. നമ്മളെല്ലാവരും ആ പണക്കാരുടെ സ്റ്റൈലിൽ ജീവിക്കാനായിട്ട് നമുക്കൊരു സാഹചര്യം ആർ സി എമ്മിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണത് അല്ലെ. നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത എന്നാൽ ഇഷ്ടങ്ങളുടെ വലിയ ഇഷ്ടമായ വിദേശയാത്ര അല്ലെങ്കിൽ ടൂറൊക്കെ എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് എന്റെ കൊക്കിൽ ഒതുങ്ങണതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതേപ്പറ്റി ഒരക്ഷരം പറയാറില്ല അല്ലെ. നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നുള്ളത് ഞാൻ പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും ആണ് ഞാൻ പറയുന്നത്. അപ്പോ ഇന്നത്തെ ഈ നമ്മളുടെ ഈ ഒരു സെഷനിലും ഈ തട്ടി മുട്ടി ഇങ്ങനെ ജീവിച്ചു പോയാൽ മതിയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരാഴ്ചത്തെ നമ്മളുടെ ലീഡേഴ്സിന്റെ പോക്കും ഇതെല്ലാം നമ്മൾ കണ്ടതാണത്. അപ്പൊ എനിക്കും സ്വത്തുണ്ടായ കുഴപ്പമുണ്ടോ? പലർക്കും ഒരു ചിന്തയുണ്ട്, സ്വത്തുണ്ടായാല് ശരിയാവില്ല അത്. അതെ, അതത്ര ശരിയായ കാര്യമല്ല. വലിയ സ്വത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ആകെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അഹങ്കാരം വരും അല്ലെ, എന്റെ സ്വഭാവമൊക്കെ മാറിപ്പോവും. കാരണം എന്നാ, നമ്മൾ അങ്ങനെ കുറെ പേരെ കണ്ടിട്ടുണ്ട്, സ്വത്ത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ ആരോ ആയിട്ട് മാറി, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആളല്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാന്ന് അറിയില്ല, എനിക്ക് സ്വത്ത് ഉണ്ടാവാനായിട്ട് അങ്ങനെ അങ്ങോട്ട് പറ്റില്ല. എന്നാൽ നമുക്ക് ആർ സി എമ്മിലൂടെ സ്വത്ത് ഉണ്ടാവും എന്നുള്ളതിന്റെ ജീവിക്കുന്ന തെളിവ് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഒന്നും വേണ്ട, നമ്മൾക്ക് നമ്മുടെ കേരളത്തിലെ ലീഡർ തന്നെ സഫയർ മൂർത്തി സാറോ അഖില മാഡോ, അവർക്ക് മാസം കിട്ടുന്നത് എത്ര ലക്ഷാ? 8 ലക്ഷമാ മാസം കിട്ടുന്നത് അല്ലെ. 8 ലക്ഷം മാസം കിട്ടിയാൽ ഒരു വർഷം എത്ര ലക്ഷമാ കിട്ടുന്നേ? 12 × 8 = 96 ലക്ഷം. അതിപ്പോ കറക്റ്റ് 8 ലക്ഷം അല്ല, അതിന് മേലെ വരാം. ഓൺ ആൻ ആവറേജ് നമ്മൾ നോക്കിയാൽ 1 കോടി രൂപ വാർഷിക വരുമാനമാണ് മൂർത്തി സാറിനും അഖില മാഡത്തിനും ഒരു മോനുള്ള ആ ഒരു ഫാമിലിക്ക് കിട്ടുന്നത്.
അപ്പൊ അവര് കോടീശ്വരന്മാരല്ലേ? ശരിക്കും ഒരു ഫാമിലിക്ക് ജീവിക്കാൻ 1 കോടി രൂപ ഒരു വർഷം ശരിക്കും ആവശ്യമുണ്ടോ? അല്ലെ? അപ്പൊ ശരിക്കും RCMൽ ജീവിക്കുന്ന തെളിവല്ലേ? അതുപോലെ ഓഫീസ് നമുക്ക് ഡയമണ്ട് സുരേന്ദ്ര വാട്സ്ജി, ഓഫീസ് ശർമ്മ ഇവരുടെയൊക്കെ അല്ലെ കോടികളാണ് വാർഷിക വരുമാനം വരുന്നത്. അപ്പൊ RCM എന്ന് പറയുന്ന ഒരു നമ്മളുടെ ഈ ഒരു വലിയ ഒരു പ്രസ്ഥാനത്തില് നമുക്ക് ഒരു സ്വത്ത് ഉണ്ടാവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രസ്ഥാനത്തില് നമ്മൾ വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് സ്വത്ത് ഉണ്ടാക്കിയാൽ നമ്മൾ അഹങ്കാരികളായിട്ട് മാറുമോ? അല്ലെങ്കിൽ നമുക്ക് സ്വത്ത് ഉണ്ടാവണ്ടേ ആയാൽ പ്രശ്നമാണോ? അതിപ്പോ അല്ലെ പാപമാണോ? അല്ലെ, നമ്മളൊന്ന് നമ്മുടെ മനസ്സിന്റെ ചിന്താഗതി ഒന്ന് മാറ്റി നോക്കിയേ. കാരണം RCMൽ വന്ന ഏതെങ്കിലും ലീഡേഴ്സ് അഹങ്കാരികളായിട്ട് മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നിറകുടം തുളുമ്പില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലീഡേഴ്സ് ഉള്ളത്. അപ്പൊ നമ്മള് RCMലൂടെ നമ്മൾ സ്വത്ത് ഉണ്ടാക്കിയാലും നമുക്ക് എന്തൊക്കെ നേട്ടം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം, നമുക്കൊരു മനസാക്ഷി കുത്ത് ഇല്ല. കാരണം നമ്മൾ ആരും അനധികൃതമായിട്ട് 1 രൂപ പോലും സമ്പാദിക്കുന്നില്ല. ത്രൂ RCM നമ്മള് അനധികൃതമായ 1 രൂപ പോലും നമുക്ക് കിട്ടുന്നില്ല. കൃത്യമായ രീതിയിൽ നമുക്ക് വേണ്ടത്, നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മനസ്സിന് വിഷമം വേണ്ട. ശരിയായ മാർഗത്തിലൂടെ തന്നെയാണ് എനിക്ക് സ്വത്ത് ഉണ്ടാവുന്നത്. 2, ഞാൻ ടാക്സ് വെട്ടിക്കണില്ല. ശരിയല്ലേ? ടാക്സ് ഞാൻ വെട്ടിക്കുന്നുണ്ട്. കൃത്യമായ ടാക്സും കാര്യങ്ങളും എല്ലാം പിടിച്ച് കൃത്യമായിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് RCMലൂടെ കിട്ടുന്ന സ്വത്തിന്റെ രീതി, ടാക്സ് കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ. അതുപോലെ സ്വഭാവത്തിൽ അഹങ്കാരം കടന്നു കൂടുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മാറുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്ത്? നല്ല രീതിയിലോട്ട്. ട്രാൻസ്ഫോമിങ് ലൈഫ്സ്, ട്രാൻസ്ഫോമിങ് ഇന്ത്യ, ആ ഒരു ക്യാപ്ഷൻ നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. ആ ഒരു ക്യാപ്ഷൻ വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. നമ്മളുടെ ലൈഫിൽ അതിൽ മാറ്റം വരുത്തുന്നുണ്ട്. അത് നമുക്ക് പതിയെ പതിയെ നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, RCM പലപ്പോഴും നമ്മൾ സമ്പാദിച്ചു കഴിയുമ്പം നമ്മൾ പറയില്ലേ, അവര് 8 തലമുറയ്ക്ക് വേണ്ടത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാ കാര്യം, അവരുടെ മക്കളായിട്ടോ അല്ലെങ്കിൽ മക്കളുടെ മക്കളായിട്ടോ ഒക്കെ അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയാറുണ്ട്. അത് ധൂർത്തടിച്ച് കളഞ്ഞു എന്ന് പറയാറുണ്ട്. നമ്മൾ സാധാരണ ലൈഫിൽ ഇതെല്ലാം കാണുന്നതാ. അപ്പൊ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ ധൂർത്തടിച്ചു പോവുമെങ്കില് RCMൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. കാരണം RCMൽ നമ്മളുടെ ഈ സ്വത്ത് സമ്പാദനം എന്താണ്? നമുക്ക് മക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് RCMൽ സ്വത്ത് സമ്പാദിക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് എക്സാമ്പിൾ തന്നെ ഉണ്ട്. നമ്മളുടെ ഡോക്ടർ രാജനും പ്രിയ മാഡവും മകൻ അർജുൻ സാറിനെ നമ്മൾക്ക് നമ്മളുടെ RCMൽ വളരെ നല്ല രീതിയിൽ അർജുൻ സാർ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മക്കള് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഒപ്പം ആ സ്വത്ത് സമ്പാദിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് വേറൊരു ചീത്ത കൂട്ടുകെട്ടിലോട്ട് അവര് പോകുന്നില്ല. RCM എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോ ഒരു എന്നാ പറയണ്ട യുവാക്കളുടെ എന്താ കള്ളുകൂടിയോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ വേണ്ടാത്ത ചീത്ത കൂട്ടുകെട്ടുകളോ ഇന്റർനെറ്റിന്റെ ആവശ്യമില്ലാത്ത ഉപയോഗത്തിലോട്ടോ ഒന്നിലോട്ടേക്കും മക്കള് പോകുന്നില്ല. ആ മക്കള് നമ്മളുടെ ഈ ഒരു നല്ല ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ അവർ നിൽക്കുകയാണ്. ഒപ്പം സ്വത്ത് സമ്പാദനം ഉണ്ട്. ഇപ്പൊ നമ്മുടെ മക്കളെല്ലാം എങ്ങോടാ ഓടുന്നേ? കാനഡയ്ക്കോ അമേരിക്കയ്ക്കോ യൂറോപ്പിനോ ജർമ്മനിക്കോ ഒക്കെ ഓടുക. കാരണം എന്താ? ഇവിടെ നിന്ന് നേരായ രീതിയിൽ സ്വത്ത് സമ്പാദിച്ച് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് അവർക്ക്. പക്ഷെ RCMലാണെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ RCMലൂടെ സ്വത്ത് സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ, അതിനൊന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മുടെ വീട്ടില് RCMനെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിപ്പിക്കുകയും മറ്റുള്ളവരെ ആക്കിപ്പിക്കുകയും നമ്മളുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാല് ഈ പറയുന്ന നമ്മളുടെ മക്കളെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് എല്ലാവർക്കും ചങ്കത്ത് കൈവച്ച് പറഞ്ഞു നോക്കി അവനവന്റെ മക്കൾ അമേരിക്കയിലാന്ന് പറയാനൊക്കെ ഒരു രസമൊക്കെ ഉണ്ട്. പക്ഷേ ചങ്കത്ത് കൈവച്ചൊന്ന് പറയാവോ, എന്റെ മക്കൾ അമേരിക്കയിലാവണതാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം, അതോ എന്റെ വീട്ടിൽ തന്നെ എന്നോടൊപ്പം ഉണ്ടാവണതാണോ ഇഷ്ടം? ഓരോ അമ്മമാരും ഒന്ന് ചങ്കത്ത് കൈവച്ച് പറഞ്ഞു നോക്കി അല്ലെ. അപ്പൊ നമുക്ക് RCMനെ ശരിയായ രീതിയിൽ അടുത്ത തലമുറയിലോട്ടും കൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന മക്കളുടെ ആഗ്രഹങ്ങളും RCMലൂടെ സഫലമാകും. ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഒരുപക്ഷെ അംഗീകരിക്കാൻ തോന്നുന്നുണ്ടാവാം, ഒരുപക്ഷെ അതിൽ എതിർപ്പുണ്ടാവാം. എന്റെ ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇനി നമ്മള് വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളിങ്ങനെ ഈ സ്വത്ത് സമ്പാദനത്തിന്റെ അടുത്ത ചിന്തയിലോട്ട് നമ്മൾ പോകുമ്പോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രവാദം അല്ലെങ്കിൽ മന്ത്രവാദികളെയൊക്കെ പേടിയാ. കാരണം എന്നാ, അതൊക്കെ നമുക്കെതിരെ വന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ഫലിക്കോ
എന്നുള്ളൊരു പേടി ഒരു വിശ്വാസം ഒക്കെയാണ് നമുക്ക്. അതുപോലെ ചിലർ പ്രാഗി കഴിഞ്ഞാൽ അത് നമുക്ക് ഏക്കുവോ അല്ലെ, ചിലർക്കൊക്കെ ഭയങ്കര പേടിയാ ഒരു പ്രാഗി അത് ഏക്കൂട്ടോ ഇങ്ങനെയൊക്കെയല്ലേ. അപ്പൊ ആക്ച്വലി നെഗറ്റീവ് എനർജീനെ പേടിയാണ്, അതിലൊരു വിശ്വാസമാണ് അവരൊക്കെ പ്രായി കഴിഞ്ഞാൽ ഏക്കും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ സംബന്ധിച്ച്. സ്വത്തിന്റെ കാര്യത്തിൽ വരുമ്പോ പോലും നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവാ ചിന്തിക്കുന്നത്, ഞാനൊരു ദരിദ്രനായി പോകാം ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാ, ഞാൻ ദരിദ്രനാവാൻ ചാൻസ് ഉണ്ട് അത് എനിക്ക് ഉറപ്പാ. പക്ഷെ ഞാനൊരു സ്വത്തുള്ള ആൾ ഒരു ധനികനാവാൻ ഏയ് അതില്ല, അതെന്റെ മനസ്സിലേ ഇല്ല. നമ്മൾ ഒരിക്കലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിക്കുന്ന പോലും ഇല്ല അല്ലെ. നമ്മുടെ മനസ്സിൽ ആദ്യം ആ ഒരു ചിന്ത വന്നാൽ മാത്രമല്ലേ നമ്മൾക്ക് ധനികനാവാൻ പറ്റുള്ളൂ. ഇപ്പൊ നാളെ എനിക്ക് നമ്മളുടെ ഡെയിലി ലൈഫിൽ, ഞാൻ വേറെ ഒന്നുമല്ല പറയുന്നത്, ഡെയിലി ലൈഫിൽ നാളെ എനിക്ക് ദോശ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് അരി മുഴുന്നു ഇന്നേ ഞാൻ വെള്ളത്തിലിട്ട് ഞാൻ വെച്ച് നാളെ ഞാൻ ആ ദോശ ഉണ്ടാക്കും. അതായത് എന്റെ മനസ്സിൽ ആ പ്ലാൻ വന്ന് ഞാനത് ചിന്തിച്ചു കഴിഞ്ഞു, അങ്ങനെ ഞാനത് ചെയ്തു കഴിഞ്ഞു അല്ലെ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിൽ നമ്മൾ ധനികനാവണം അല്ലെങ്കിൽ നമ്മൾക്ക് സ്വത്ത് സമ്പാദിച്ച് നമുക്കൊരു നന്മയുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മളൊരു ധനികരായി മാറിക്കഴിഞ്ഞാല് എനിക്ക് മാത്രമല്ല അതെന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും ഗുണമാണ്. എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തവരെ കൈ പിടിച്ചു ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ധനികനാവുന്നത് എന്നുള്ള ചിന്ത എന്നിൽ വന്നു കഴിയുമ്പോഴാണ് എനിക്ക് ഈ നെഗറ്റീവ് ചിന്തനെ മാറ്റിവെക്കാൻ പറ്റുന്നത്. ഒരു ദരിദ്രനാവാൻ ചിന്തിക്കുന്ന വളരെ ഈസി ആയിട്ട് ചിന്തിക്കും, വളരെ ഈസി ആയിട്ട് ചിന്തിക്കും. പക്ഷെ അതേ ഈസിനെസ് എന്തുകൊണ്ട് നമ്മളുടെ ഈ പോസിറ്റീവ് ചിന്തയിലോട്ട് വരുന്നില്ല. സോ നമ്മളുടെ ചിന്താഗതി മാറണ, അതിനോടുള്ള സമീപനം നമ്മൾ തീർച്ചയായിട്ടും ടോട്ടലി മാറ്റിയേ പറ്റുള്ളൂ. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല ഇതൊന്നും. നമ്മളെ സ്കൂളിൽ മാത്സും സയൻസും ഒക്കെ കാര്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളുടെ ലൈഫിൽ നമ്മൾ സ്വത്ത് സമ്പാദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നേരായ രീതിയിൽ സ്വത്ത് സമ്പാദിച്ച് ജീവിതത്തിൽ വിജയങ്ങൾ നേടാം എന്നുള്ളൊരു കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് നമ്മളെ ഇന്നേ വരെ ആരും പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേയും കൂടെ വിജയത്തിലായിട്ടുള്ള ചുവടുവെപ്പുകൾ എളുപ്പമായിട്ട് മാറും. അപ്പോൾ നമ്മളിത് ടോപ്പിക്കായിട്ട് തന്നെ പഠിച്ച് സയൻസും മാത്സും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ തന്നെ ഇതും ഒരു ടോപ്പിക്കായിട്ട് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അതിനെത്ര പേര് തയ്യാറുണ്ടോ അവരാണ് നമ്മൾ എന്തിലോട്ട് മാറുള്ളൂ. നമ്മളൊരു ഇപ്പോ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും അടുത്ത വലിയൊരു ലെവലിലോട്ട് നമ്മൾ ഉയരുള്ളൂ. അപ്പൊ അതിന് നമുക്ക് വേണ്ട മിനിമം ഒരു 7 കാര്യങ്ങൾ നമ്മളൊന്ന് പഠിക്കുക. ഞാൻ പറഞ്ഞു ഇത് ചുമ്മാ മോട്ടിവേഷനായിട്ട് കേൾക്കേണ്ട കാര്യമല്ല, ഇത് നമ്മൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാ. അതിനാദ്യം വേണ്ടത്, നമ്മൾ 7 കാര്യങ്ങളിൽ ആദ്യം വേണ്ടത് വലിയ സ്വപ്നങ്ങളാ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ദോശ ഉണ്ടാക്കണം, നമ്മൾ നാളെ ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇന്നേ നമ്മൾ അരി ഉഴുന്നും വെള്ളത്തിലിടും, അല്ലെങ്കിൽ ഇന്നേ നമ്മൾ ദോശമാവ് കടയിൽ നിന്ന് വാങ്ങി വെക്കണവരും കാണാം മേബി. അപ്പോ ഇത് നമ്മൾ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ പോലെ വലിയ സ്വപ്നങ്ങൾ നമുക്ക് ആദ്യം ഉണ്ടാവണം. നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും നമ്മളോട് പറയാറുണ്ട് നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. നമുക്കും സ്വപ്നങ്ങളുണ്ട് അല്ലെ, നമുക്ക് എല്ലാവർക്കും ഉണ്ട് സ്വപ്നങ്ങൾ. കൊച്ചു പെൺകുട്ടി ആയിരുന്നപ്പോ തുടങ്ങിയ നമുക്ക് ഇഷ്ടംപോലെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ, ഇല്ലാത്ത ആരുള്ളേ? ആരുമില്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ. പക്ഷേ ആ സ്വപ്നങ്ങളൊക്കെ എന്തിയേ, ഇപ്പൊ ഓർമ്മയുണ്ട് എന്തെങ്കിലും ചെറുതായിരുന്നപ്പോ ഉണ്ടായിരുന്ന സ്വപ്നങ്ങള്? സാഹചര്യങ്ങൾ പ്രതികൂലമാവുമ്പോ, ചെറുതായപ്പോ തുടങ്ങിയല്ല ഇപ്പോഴുള്ള സ്വപ്നങ്ങളാണെങ്കിലും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും, കുഴിച്ചു മൂടി വെക്കും. കുഴിച്ചു മൂടി വെക്കും, അത് നമ്മൾ മാത്രം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് കുഴിച്ചു മൂടി വെക്കും. ഇങ്ങനെയുള്ള സാധനങ്ങളെ നമ്മളുടെ ഈ ഒരു സ്വപ്നം എന്ന നമ്മൾ തെറ്റിദ്ധരിച്ചേനെ നമ്മൾ വിളിക്കേണ്ട പേര് സ്വപ്നം എന്നല്ല, അതിനെ വിളിക്കണത് മോഹങ്ങൾ എന്നോ ആഗ്രഹങ്ങൾ എന്നോ അങ്ങനെ വല്ലതും വിളിക്കണം. അത് ശരിക്കും ഇതൊന്ന് തിരിച്ചറിയുക, ഇത് സ്വപ്നമല്ലായിരുന്നു നിങ്ങളുടെ, ഇത് നിങ്ങളുടെ മോഹങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്, അത് നമ്മൾ റിയലൈസ് ചെയ്യുക. അപ്പോ സ്വപ്നം എന്ന് പറയുന്ന സാധനത്തിന് ഒരു വ്യത്യാസമുണ്ട്, അത് ഏത് പ്രതികൂല സാഹചര്യം വന്നാലും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോവില്ല. നമ്മൾ പറയില്ലേ ജൂനിയർ മാൻഡ്രേക്കിന്റെ ഒരു
ഒരു ഫിലിം ഉണ്ടായിരുന്നില്ലേ, ഒരു സംഭവം, ഒരു തല എങ്ങനെ പോയാലും അത് നമ്മുടെ കയ്യിൽ തിരിച്ചെത്തു എന്ന് പറയില്ല, ആ സിനിമയ്ക്കകത്ത് അങ്ങനെ വരണില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഈ സ്വപ്നമായിട്ട് പരിണമിച്ചേക്കുന്ന എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്നെ വിട്ട് പിരിയില്ല, അത് സാക്ഷാത്കരിച്ചിരിക്കും, അതിനെയാ നമ്മൾ സ്വപ്നം എന്ന് വിളിക്കണ്ടേ. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, അങ്ങനെ ഒരു സ്വപ്നം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആർ സി എമ്മിൽ കാലങ്ങളായിട്ടുള്ളവർക്കും ലീഡേഴ്സിന്റെ ഒക്കെ ക്ലാസ് കേൾക്കുന്നവർക്കൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. എങ്കിലും പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങൾക്ക് സ്വപ്നങ്ങളാണോ ഉള്ളത് അതോ വെറും മോഹങ്ങളും ആഗ്രഹങ്ങളും മാത്രമാണോ ഉണ്ടായിരുന്നത്? ഇങ്ങനെ സ്വപ്നങ്ങളല്ലാതെ മോഹങ്ങളും ആഗ്രഹങ്ങളും മാത്രമുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരെന്തായിരിക്കും എന്നറിയാവോ? ഇപ്പോഴുള്ള അതേ ഫിനാൻഷ്യൽ സർക്കിള്, നമ്മളുടെ ആ ഒരു നമുക്കിപ്പോഴുള്ള അതേ രീതിയിൽ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കാര്യമായിട്ടുണ്ടാവില്ല. ഇച്ചിരി എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യുക, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? മക്കളെ കെട്ടിക്കാനായിട്ടും അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ചെറിയൊരു വീട് വെക്കാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു ചെറിയൊരു സേവിങ് പോണത് അല്ലെ. അല്ലാതെ ഈ ഒരു ആ ഒരു സെയിം ഫിനാൻഷ്യൽ സർക്കിളിൽ കൂടെ ആയിരിക്കും നമ്മളുടെ ജീവിതയാത്ര മൊത്തം പോണത്. അപ്പോ നമുക്ക് അങ്ങനെ ആയാൽ പോരാ, നമുക്ക് സ്വപ്നം ഉണ്ടായേ പറ്റുള്ളൂ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളോട് സാറുമാര് പറയണ പോലെ തന്നെ നമ്മളൊരു ബുക്ക് ഉണ്ടാക്കുക. ബുക്ക് ഉണ്ടാക്കാത്ത എത്ര പേരുണ്ടാവും ഇതിന്റെ അകത്ത്? ആ സ്വപ്നങ്ങളെ എഴുതി വെക്കാൻ വേണ്ടി മാത്രം ഒരു ഡ്രീം ബുക്ക് നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിനെ അത് ബുക്ക് ഉണ്ടാവാനോ ബുക്ക് കടയിൽ കിട്ടാഞ്ഞിട്ടോ നമ്മുടെ ആർ സി എമ്മിൽ കിട്ടാഞ്ഞിട്ടോ ഒന്നുമല്ല കാര്യം. അതിന് നമുക്ക് മനസ്സുണ്ടായിട്ടില്ല, അതേ പ്രശ്നമുള്ളൂ. നമ്മൾ എന്ന് മനസ്സുണ്ടാവും? അന്നാണ് നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് എഴുതി വെച്ചാൽ മാത്രമേ നമ്മൾക്ക് വിജയം വേണം, അല്ലെങ്കിൽ നമ്മൾ സ്വത്ത് സമ്പാദിക്കണം, നമ്മൾക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഫിനാൻഷ്യൽ ലെവലിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഇപ്പൊ നമ്മൾ വെച്ച സാധനം അത് സ്വപ്നമായിട്ട് മാറി എന്തായി മാറുള്ളൂ? അത് ലക്ഷ്യത്തിലെത്തുള്ളൂ. അതിനാദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു ഡ്രീം ബുക്ക് ഉണ്ടാക്കി ഡ്രീംസ് എല്ലാം അതിനകത്ത് എഴുതി വെക്കുക. മോഹങ്ങളും ആഗ്രഹങ്ങളും അല്ല നമുക്ക് വേണ്ടത്, ഡ്രീമാണ് വേണ്ടത്. ആ ഡ്രീം നമ്മൾ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചാലുണ്ടല്ലോ പിന്നെ നമുക്ക് വരുന്ന മാറ്റം ചിലറിയല്ല. പിന്നെ നമ്മുടെ സമയത്തിന് പെട്ടെന്ന് വില അങ്ങോട്ട് കൂടും. ഇത്രയും നാളുണ്ടായിരുന്ന സമയം തന്നെയാണ്, പക്ഷെ അതിന് വില, നമ്മൾ കൊടുക്കണ വില അങ്ങ് കൂടും. സാഹചര്യങ്ങളെ കാണുന്ന രീതി അങ്ങോട്ട് മാറും. നമ്മൾ നേരിടുന്ന ഏത് പ്രശ്നങ്ങൾ പോലും നമുക്ക് എത്തേണ്ട സ്ഥലത്തായിട്ടുള്ള ഒരു വഴിയായിട്ട് അത് രൂപാന്തരപ്പെടും. എത്തേണ്ട സ്ഥലത്തായിട്ടുള്ള വഴിയായിട്ട് മാറും. എന്ത്? നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇന്നലെ വരെ നമ്മൾ കണ്ടിരുന്നത് പ്രശ്നമായിരുന്നെങ്കിൽ ഇന്നത് നമുക്ക് എത്തേണ്ട വഴിയായിട്ട് ആ സംഭവം മാറിക്കിട്ടും, ആ പ്രശ്നം മാറിക്കിട്ടും. അപ്പോ ഒരേ കാര്യം തന്നെ പുതിയ രീതിയിൽ കാണാനായിട്ട് നമുക്ക് പഠിക്കും. ഇങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാവോ? ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ. കാരണം ഞാനൊരു ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ഒരു എപ്പോഴും അറിയാം, നിങ്ങൾക്ക് ആ ഒരു ചെയറിൽ ഇരിക്കുന്നവർക്ക് എപ്പോഴും അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാവും. പ്രത്യേകിച്ച് സ്റ്റാഫിന്റെ സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, ഓരോ പ്രശ്നങ്ങൾ, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോഴൊക്കെ പലപ്പോഴും ഓരോരുത്തരും നമ്മളെ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഹേർട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ഈ ഒരു ആംഗിളിൽ നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മൾ ആ ഹേർട്ട് ചെയ്യല് മാറിയിട്ട് അത് നമ്മളെ ഒരു പ്രശ്നവും ഇല്ലാന്നാക്കും. പിന്നീട് ഈ ഹേർട്ട് ചെയ്യണത് ഭാഗത്തിന് അവര് പറയണത് സത്യം പറഞ്ഞ പിന്നെ ആസ്വദിക്കാൻ പറ്റും നമുക്ക്. സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് ഇവര് പറയണത് കേൾക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറും. അപ്പൊ നമ്മളിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ചെറുതല്ല, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടും, നമുക്ക് ആത്മവിശ്വാസം കൂടും, സെൽഫ് എസ്റ്റീം, നമ്മൾക്ക് തന്നെ ഒരു ആത്മാഭിമാനം വരികയാണ്. എല്ലാ കാര്യവും ഒരു വല്ലാത്ത എനർജിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിലൊരു വലിയൊരു എനർജി വന്നുകൂടും. അപ്പൊ തിരിച്ചറിഞ്ഞോ നമ്മുടെ ഉള്ളിൽ ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു എനർജി നമ്മളിലോട്ട് വരുമ്പോ നമ്മൾ തിരിച്ചറിഞ്ഞോ എന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒന്നും അല്ല ഇത്, എന്റെ റിയൽ എനർജിയാണ്. എന്നിൽ വിട്ടുമാറാതെ ആ ചിന്ത എന്നിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതെന്റെ സ്വപ്നം തന്നെയാണ്. ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ടോ? ചെറുതും വലുതുമായ എല്ലാ സ്വപ്നങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെക്കുക. ഇനി അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എല്ലാ കാര്യവും മടുപ്പില്ലാണ്ട് ക്ഷീണമില്ലാതെ ചെയ്തു തീർക്കാൻ പറ്റും. ചിലരുടെ കൈ പിടിക്കേണ്ടി വരും നമുക്ക്, ചിലരുടെ കൈ
വിടണ്ടി വരും. ആ കാര്യം കൂടെ ഓർത്തേക്ക, ചിലരുടെ കൈ പിടിക്കേണ്ട പോലെ തന്നെ ചിലരുടെ കൈ നമ്മൾ വിടണ്ടി വരും, ചിലത് തുടങ്ങേണ്ടി വരും, മറ്റു ചിലത് നമ്മൾ നിർത്തേണ്ടി വരും. ഓക്കെ, അപ്പൊ തുടങ്ങേണ്ടത് നമ്മൾ പിന്നത്തേക്ക് നീട്ടിവെക്കാതെ നമ്മൾ അപ്പോ തന്നെ അതിൽ ഏതെങ്കിലും ഒരു കാര്യം അപ്പൊ തന്നെ നമ്മൾ ചെയ്യുക, ഈ നിമിഷം തന്നെ നമ്മളത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും പിന്നെ അതിനു വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആവും. അത് എക്സൈറ്റഡ് ആവാന്ന് പറഞ്ഞാൽ എന്നതാ, ശരിക്കും എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നാ, നമ്മൾ എനർജി നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നമ്മള് എനർജി നിറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മളുടെ ലക്ഷ്യങ്ങൾ, നമ്മളുടെ സ്വപ്നങ്ങളെ നമ്മള് ലക്ഷ്യത്തിലോട്ട് എത്തിക്കാനായിട്ട് നമ്മളെ അത് സഹായിക്കും. ഒരു കാര്യം ഓർക്കണേ, ഇതും ഒരു അറിവ് ആദ്യമായിട്ടാ കിട്ടണമെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക, ഇല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ കോറിയിടുക. ശരിക്കും വിജയങ്ങളല്ല നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, ഇപ്പൊ ഞാൻ പേൾ ലെവലിൽ എത്തിയെങ്കില് ആ പേൾ എന്നുള്ള വിജയത്തിൽ എത്തിയതാണോ എന്നെ പ്രചോദിപ്പിച്ചത്? അങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെ ആവാൻ പാടില്ല. അതെന്നതാ, അത് കുറച്ചു നേരത്തേക്കേ കിട്ടുള്ളൂ. കാരണം നമുക്ക് കിട്ടുന്ന സ്വീകരണങ്ങള്, നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ, ആ ഒരു സന്തോഷമൊക്കെ ആ ഒരു കുറച്ചു നേരത്തോട്ടായിരിക്കാം നമ്മളെ പ്രചോദിപ്പിക്കുന്നത്, കുറച്ചു നേരത്തേട്ടായിരിക്കാം. പക്ഷേ സ്വപ്നങ്ങളായിരിക്കണം നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത്, സ്വപ്നങ്ങളായിരിക്കണം. അത് നമ്മൾ മറക്കരുത്. ഈ ഒരു സെന്റൻസ് നിങ്ങളുടെ ലൈഫിൽ അടിവരയിട്ട് പറയുക, വിജയങ്ങളല്ല എന്നെ പ്രചോദിപ്പിക്കേണ്ടത്, എന്നെ പ്രചോദിപ്പിക്കേണ്ടത് എന്റെ സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾ എവിടെയാ? സ്വപ്നങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? സ്വപ്നങ്ങൾ ബുക്കിലുണ്ടോ? സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്തോ? വീണ്ടും ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ അത് നമ്മള് ഇന്ന് തന്നെ തുടങ്ങുക, ചെയ്യാത്തവര് ഇന്ന് തന്നെ തുടങ്ങുക. അപ്പോ പിന്നെ നമ്മൾ വേറെ മനുഷ്യരെ തിരിച്ചറിയാനായിട്ടേ, ശരിക്കും ഒരു ആവറേജ് മനുഷ്യര് അവരെപ്പോഴും പറയണത് എന്നാന്ന് വെച്ചാൽ, അയാളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും പരിഭവങ്ങളും ആയിരിക്കും. ശ്രദ്ധിച്ചു നോക്കിക്കോ നിങ്ങൾ, അങ്ങനെയുള്ളവർക്ക് വലിയ ഗോൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് വലിയ ഗോൾ ഉണ്ടാവില്ല. നമ്മൾ ആളുകളെ തിരിച്ചറിയാൻ പഠിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഗ്രൂപ്പിലോട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോ ആളുകളെയും പഠിക്കേണ്ടതുണ്ട്. കഷ്ടപ്പാടും ദുരിതങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉള്ള ആളുകളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും പരിഭവങ്ങളും കേട്ട് നമ്മൾ അങ്ങനെയായി മാറാതെയെങ്കിലും ഇരിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മളൊന്ന് മനസ്സിലാക്കുക. അവർക്ക് വലിയ ഗോളില്ല എന്ന് പറഞ്ഞ് അവരെ തഴയുന്നതിലുപരി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെയും ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും സ്വപ്നങ്ങൾ ഉണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് ആർസിഎമ്മിലോട്ട് കൈപിടിച്ചു കൊണ്ടുവന്ന് അവരുടെ ജീവിതം ഒന്ന് മാറ്റിമറിക്കാം നമുക്ക്. അപ്പോ ഏറ്റവും മുന്നേ എനിക്ക് വേണം ആ സ്വപ്നങ്ങൾ, അത് നമ്മൾ തിരിച്ചറിയുക. അപ്പോ നമ്മള് ഇനി നമ്മൾ സ്വപ്നങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ അവകാശമുണ്ടോ? കാരണം ഒത്തിരിയേറെ ലക്ഷ്യങ്ങളുള്ള, വളരെ വലിയ ലക്ഷ്യങ്ങളുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? അത്രയും വലിയ ലക്ഷ്യങ്ങളുള്ള ഒരു കമ്പനിയിലെ നമ്മളൊരു അസോസിയേറ്റ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മള് ആ നമുക്കും സ്വപ്നങ്ങൾ ഉണ്ടാവണം. ആ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇതൊരു കൂട്ടായ്മയുടെ ബിസിനസ്സാണ്. ജെമിനി മാഡം പറഞ്ഞു, കൂട്ടത്തിൽ ടൂർ പോയപ്പോൾ ലീഡർ പറഞ്ഞു, എന്താ പറഞ്ഞെ, എനിക്ക് ഒരു സങ്കടം ഉണ്ട്, എന്റെ കൂടെ എന്റെ കൂടെയുള്ള ആളുകൾ ആരും ഇല്ലല്ലോ എന്നുള്ളേ. കണ്ടോ, ആ ഒരു കൂട്ടായ്മയാണ് അവിടെ കാണുന്നത്. തന്നെ പോയിട്ടൊരു തൃപ്തി ഫുള്ള് കിട്ടാത്തൊരവസ്ഥ, ആ ഒരു കൂട്ടായ്മയാ. കാരണം എല്ലാവരെയും ലക്ഷ്യത്തിലോട്ടും അവരുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കാനുള്ള ഒരു കൂട്ടായ്മയുടെ ബിസിനസ്സാണ് ആർസിഎം. അത് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ഇതിനെല്ലാം മുന്നേ വേണ്ടത് എന്റെ മനസ്സിൽ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുക, ആ സ്വപ്നങ്ങളെ ഞാൻ എഴുതി വെക്കുക, നമ്മുടെ ലീഡറോട് അതൊന്ന് നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോ ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനി നമ്മളത് പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഡു വാട്ട് യു ലവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് അർത്ഥങ്ങളിലോട്ട് വരാം. കാരണം ഇത് ഒരൊറ്റ വാക്ക് പറയുമ്പോഴത്തേന് ആൾക്കാർക്ക് ഇങ്ങനെ വെറുതെ നെഗറ്റീവ് കമന്റ് പറയാൻ തോന്നും. ഡു വാട്ട് യു ലവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നിങ്ങൾ ചെയ്യുക. നമ്മൾ എന്തിനാ ജോലി ചെയ്യണേ? നമ്മൾ എന്തിനാ ജോലിക്ക് പോകണേ? ഒട്ടുമിക്ക സ്ത്രീകളും ഏതെങ്കിലും തരത്തിൽ ജോലിക്ക് പോകുന്നവരുണ്ടാവും അല്ലെ? ഏതെങ്കിലും ജോലികൾ, ഒന്നും പറ്റിയില്ലെങ്കിൽ തൊഴിലുറപ്പിനെങ്കിലും പോകുന്ന സ്ത്രീകൾ നാട്ടുപുറങ്ങളിൽ ഇപ്പൊ ധാരാളം ഉണ്ട്. എന്തിനാ ജോലിക്ക് പോണേ? ഗതികേടും കൊണ്ട് ചെല്ലു പറയും, ഈ കഷ്ടപ്പാടുള്ളോണ്ട് എന്ന് പറയും. ഗതികേട് കൊണ്ടോ കഷ്ടപ്പാട് കൊണ്ടോ കഷ്ടപ്പാടിന്റെ ഭാഗമായിട്ടോ ഞാൻ ജോലിക്ക് പോയാ ഒരു കാലത്തും ഞാനൊരു ഒരു
ഫിനാൻഷ്യലി ഒന്ന് അപ്പാവില്ല. ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജോലിക്ക് പോയാൽ ഒരു കാലത്തും ഫിനാൻഷ്യലി അപ്പാവാൻ പോകുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടു ആവറേജ് മനുഷ്യന് എപ്പോഴും കഷ്ടപ്പാടും പരിഭവങ്ങളും പരിവേദനങ്ങളും മാത്രമേ പറയാനായിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതൊന്ന് ചിന്തിക്കണം. ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വീണ്ടും വീണ്ടും ചിന്തിക്കണം. അടുത്ത എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ കയ്യില് ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ, ആവശ്യത്തിന് പണം കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ജോലി ചെയ്യുമായിരുന്നു? ചെയ്യുമെന്നുള്ളവര് വളരെ നല്ല കാര്യം, കാരണം അത് അവരുടെ അവരിഷ്ടപ്പെട്ട് ചെയ്യണതാണ്, ശരിയല്ലേ? അപ്പോ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലി എനിക്ക് ഇഷ്ടംപോലെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ, ഞാനത് ചെയ്യില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ജോലി ചെയ്യും? ആർ സി എമ്മിൽ അസോസിയേറ്റ് ചെയ്ത് ആർ സി എം എന്നുള്ള ജോലിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത് ജനറലൈസ് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ജോലി ചെയ്യും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഈ ഒരു ഇത് ഞങ്ങളുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ചിലര് പറഞ്ഞു ഞങ്ങൾ കൃഷി ചെയ്യും, കയ്യിലിഷ്ടംപോലെ കാശുണ്ടല്ലോ അപ്പോൾ വളരെ സന്തോഷകരമായിട്ട് കൃഷി ചെയ്യും. ചിലര് പറഞ്ഞു ട്രെയിനറാവും. നമ്മളുടെ ഗ്രൂപ്പിലെ തന്നെ ഇപ്പൊ അറിയപ്പെടുന്ന ഒരു ട്രെയിനറായി വരുന്ന പ്രീത മാഡം പറഞ്ഞു ഞാൻ ആർ സി എമ്മിന് വണ്ടർ വേൾഡ് എല്ലായിടത്തും ഇടും, കണ്ടോ ഓരോരുത്തരുടെ. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ പിന്നീട് ഓരോ ക്ലാസ്സിലും ഞാനത് പറയാറുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ചിന്തകൾ പോകുന്ന കണ്ടോ, കാരണം എന്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ജോലി ചെയ്യും? ജോലി ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല, കാരണം ജോലി ചെയ്യാതെ എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കും, ജീവിക്കും എന്നല്ല, എങ്ങനെ അവർ സമയം മുന്നോട്ട് പോകും? എന്തായാലും മനുഷ്യർ ജോലി ചെയ്യും. ജോലി ചെയ്യുമെങ്കിൽ ഏത് ജോലി ചെയ്യും? അവിടെയാണ് നാം ഓരോരുത്തരുടെ ഓരോരോ ശരിക്കുമുള്ള പാഷൻ വരുന്നത്, ശരിക്കും ഏത് ഫീൽഡിനോടാണ് പാഷൻ വരുന്നത്. അപ്പോ ഈ കറക്റ്റ് നമ്മൾ പാഷനോട് കൂടി ജോലി ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് ഏതാന്ന് നമ്മൾ ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബോറിംഗ് ഇല്ല, ഒരു ക്ഷീണവും ഇല്ല, നമ്മൾ സമയം നോക്കില്ല, കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യുന്തോറും കൂടുതൽ കൂടുതൽ എനർജിയാണ് നമ്മളിലോട്ട് വരുന്നത്, എക്സൈറ്റഡ് ആവും നമ്മൾ. അപ്പോ നമുക്ക് ശരിക്കും ആ വർക്കിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയും സന്തോഷവും ഒരു പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന പണത്തെക്കാളും വലുതായിരിക്കും. എന്താ പറഞ്ഞേ, ആ വർക്കിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാളും കൂടുതലായിട്ട് മികച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണോ നമുക്ക് ആർസ്യം? ഇതാണോ ആർസ്യം? നമ്മൾ ഓരോരുത്തരും അവരവരുടെ മനസ്സിനോട് ചോദിക്കുക. കാരണം ഏത് രീതിയിൽ ഇതിൽ ആർസ്യം ഒരു ട്രെയിനറാക്കാൻ നമ്മളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ ഒരു സെയിൽ നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കും, ഏത് ഇപ്പൊ പെയിന്റിങ് തുടങ്ങി എന്ത് ഏത് മേഖല, പെയിന്റിങ് ഇൻ ദ സെൻസ് പെയിന്റിന്റെ ബിസിനസ് അല്ലെങ്കിൽ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ടവർക്ക് പോലും, അല്ലെങ്കിൽ കീസോൾ പ്രോഡക്ട്സ് ബ്യൂട്ടീഷ്യൻ ഇവർക്ക് ഏത് മേഖല വേണം, അല്ലെങ്കിൽ ഒരു പലചരക്ക് കച്ചവടക്കാരൻ, നമ്മുടെ അർജുൻ സാർ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്ലാസ് പണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഏത് മേഖലയെ റിലേറ്റ് ചെയ്തിട്ടായാലും അവനവനിലുള്ള ആ പാഷനെയും ഇൻബോൺ സ്കില്ലിനെയും ഉയർത്തിക്കൊണ്ടുവന്ന് ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന് നമ്മളെ ഉയർത്താനും അതിലൂടെ നമ്മളെ ഫിനാൻഷ്യലി അപ്പാക്കാനും സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ സി എം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടോ ഇല്ലയോ? നമ്മുടെ ലീഡേഴ്സിന് അതുണ്ട്. അതുകൊണ്ടാണ് സമയം നോക്കാതെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറയും ചില ആളുകളെ കാണുമ്പോ അല്ലേ, ഇപ്പൊ നമുക്കറിയാം ഒത്തിരിയേറെ ഫിനാൻഷ്യലി അപ്പായിട്ടുള്ള ആളുകളെ നമ്മളെ അവരെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആക്ച്വലി എന്റെയൊക്കെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 3-4 മണിക്കൂറൊക്കെ ആക്ച്വലി ഉറങ്ങുന്നത്. അപ്പൊ ആൾക്ക് പൈസ ഇല്ലാഞ്ഞിട്ടോ പണം ഇല്ലാഞ്ഞിട്ടോ അല്ല, ആ വർക്കിനോടുള്ള പാഷനാണത്. നമ്മള് സാധാരണക്കാരെ വിചാരിക്കും ഇയാൾക്ക് പണത്തോടുള്ള ആർത്തിയാണോ എന്ന്, അല്ല, അവർക്ക് വർക്കിനോടുള്ള ആ ഒരു പാഷനാണ് ആ കാണുന്നത്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് പലപ്പോഴും എന്താ നമ്മൾ നേരത്തെ കേട്ടത്, കൂടുതല് നമ്മള് അതിൽ നിന്ന് ജോലിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സംതൃപ്തി ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന പണത്തെക്കാളും. അപ്പോഴാണ് അമേരിക്കയിൽ നടന്നൊരു പഠനം, ഇത്രയേ ഉള്ളൂ, അതിൽ പറയുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ മനുഷ്യര് അവിടെയൊക്കെ ജോലിക്ക് ഇച്ചിരി സമയം വർക്ക് ചെയ്താൽ മതി അല്ലേ, ആഴ്ചയിൽ എന്തോ 4 ദിവസം 3 ദിവസം കണ്ട വർക്ക് ചെയ്ത് വെച്ചാൽ ബാക്കി ദിവസമൊക്കെ അവിടെ ഫ്രീ, അങ്ങനെയൊക്കെയാണ്, നമ്മുടെ നാടുപോലെയല്ലോ. അവിടെ സാധാരണ മനുഷ്യര് വർക്ക് ചെയ്യുന്നത് 59 മണിക്കൂറാണ് പെർ വീക്ക് മാക്സിമം. പക്ഷേ അവിടെ തന്നെ ഫിനാൻഷ്യലി ടോപ്പ് ടെൻ ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നത് 80 മണിക്കൂറാ പെർ വീക്ക്. കണ്ടോ വ്യത്യാസം, കണ്ടോ? അപ്പൊ ഏത് രാജ്യത്ത് ലോകത്തിന്റെ ഏത് കോണിലായിക്കോട്ടെ
പാഷനോട് കൂടി ഇൻബോൺ സ്കില്ലും അവനവന്റെ പാഷനും താല്പര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിയ മേഖല നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാല് നമ്മൾ അറിയാതെ നമ്മൾ അതിൽ മുഴുകി ജീവിക്കും. നമ്മൾ അതിന്റെ പുറകെ നമ്മൾക്ക് റിവാർഡായിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ ലെവല് അപ്പായിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യുക. ആർ സി എം എന്ന് പറയുന്നത് എന്റെ പാഷനായി മാറിയെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ആർ സി എമ്മിലൂടെ ഫിനാൻഷ്യൽ ലെവൽ അപ്പായിക്കൊണ്ടേയിരിക്കാൻ പറ്റും. അതിന് വലിയ ഉദാഹരണങ്ങളാണ് നമ്മുടെ ഓരോ ലീഡേഴ്സും. അപ്പൊ ഈ രണ്ടാമത്തെ പോയിന്റും നമ്മൾ മറക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇത് മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ അല്ല, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട രണ്ട് പോയിന്റ് ആണ്. ആദ്യം നമ്മൾ പഠിച്ചു വലിയ സ്വപ്നങ്ങൾ അത് ലക്ഷ്യത്തിലോട്ട് എത്തിക്കുക, രണ്ടാമത് നമ്മൾ പഠിച്ചു ഡു വാട്ട് യു ലവ്. അപ്പോ ദിവസത്തിൽ ഒരാഴ്ചയിൽ 7 ദിവസം പോലെ നമ്മൾ രണ്ട് കാര്യം പഠിച്ചതിന്റെ ബാക്കി 5 കാര്യം, അതായത് 7 കാര്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോണേ, ഇനി നമ്മൾ ബാക്കി 5 കാര്യങ്ങളും വേഗം പഠിക്കാം. 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, വേറെ ഒന്നുമില്ല. ഏത് കോടീശ്വരന്റെ ജീവിതം എടുത്തു നോക്കിയാലും അങ്ങനെയാ, അവരെ എല്ലാ കാര്യത്തിലും അവരെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. വിജയങ്ങളുടെ ആയിക്കോട്ടെ പരാജയങ്ങളുടെ ആയിക്കോട്ടെ, APJ അബ്ദുൽ കലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അറിയാം. അദ്ദേഹത്തിന്റെ ബോസ് ഒരു ഒരു എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾ അത് പിന്നെ കേട്ടാൽ മതി, കാരണം നമുക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. അവര് ചെയ്ത ഒരു ഒരു ദൗത്യം പരാജയപ്പെട്ടപ്പോ അതിന്റെ ഉത്തരവാദിത്തം ബോസ് ഏറ്റെടുത്തു. പ്രസ് മീറ്റിംഗിൽ അദ്ദേഹം പോയി സംസാരിച്ചു, ആ സമയം വിജയകരമായപ്പോ ബോസ് പോവാതെ കൂടെ ഉള്ളവര് വിട്ടു, കണ്ടോ. അപ്പോ ഇതൊക്കെയാണ് നല്ല 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 ആളുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്. വലിയ വലിയ കോടീശ്വരന്മാരും ഇത് തന്നെയാണ്, 100% ഉത്തരവാദിത്തം ഏറ്റെടുത്തു. നമ്മൾ ജോലിക്കാര് കോടീശ്വരന്മാരായി അധികം കേൾക്കാറില്ല, പക്ഷേ സെൽഫ് എംപ്ലോയിഡ് ആൾക്കാർ അങ്ങനെ മാറാറുണ്ട്. സെൽഫ് എംപ്ലോയിഡ് ആൾക്കാര് അങ്ങനെ മാറാറുണ്ട്, കാരണം അവരൊന്നിനും വെയിറ്റ് ചെയ്യില്ല, എല്ലാത്തിന്റെ ഉത്തരവാദിത്തം അവരേറ്റെടുത്തു. എക്സാമ്പിൾ നമ്മളുടെ ആർ സി എം പറയുകയാണെങ്കിൽ ഡൗൺലൈൻ വളരുന്നതിന്റെയും വളരാത്തതിന്റെയും എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുത്തു. കാരണം ആർ സി എം എന്റെ ബിസിനസ്സാണ്, ആർ സി എം എന്റെ ബിസിനസ് ആണെങ്കിൽ എന്റെ ഈ ബിസിനസിന്റെ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇതിന്റെ ഓണർ ഞാനാണ്, എന്റെ ബിസിനസിന്റെ സിഇഒ ഞാനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങി ഒരു തീരുമാനം എടുക്കുക. ഇന്നലെ വരെ ഞാൻ പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ ഇന്ന് മുതൽ ഞാൻ പറയില്ല, എല്ലാത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഈ ഒരു മനോഭാവം നമ്മളിൽ വളർത്തുക. അപ്പൊ 3rd പോയിന്റ് ആയ 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. ഇനി അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ലൈഫ് ലോങ് ലേണിംഗ്. നമ്മള് ജീവിതാവസാനം വരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മള് ജീവിതാവസാനം വരെ പഠിച്ചുകൊണ്ടിരിക്കുക ഒന്നുമല്ല, നമ്മൾ ശരിക്കും പഠിക്കുന്നുമുണ്ട്. അന്ധ്യശ്വാസം വലിക്കുമ്പോഴേ നമ്മൾ അന്ധ്യശ്വാസം എങ്ങനെയാ വലിക്കണ്ടേന്ന് പഠിക്കുന്നേ അല്ലെ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജീവിതം എപ്പോഴും ജീവിതത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. വിദ്യാധനം സർവധനാൽ പ്രധാനം. അപ്പൊ ലൈഫ് ലോങ് ലേണിംഗ് ഈസ് ദ മിനിമം റിക്വയർമെന്റ്. ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ റിക്വയർമെന്റ്, നമുക്ക് വേണ്ട കാര്യം. എന്തിന്, നമ്മൾ ഏത് ഫീൽഡിലായിക്കോട്ടെ നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഇതൊരിക്കലും നമ്മൾ, ഇത് ഞാൻ മോട്ടിവേഷൻ വേണ്ടി പറയണതല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇത് നമ്മൾ അനുസരിക്കാനും ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനും സാധിക്കണം. ലൈഫ് ലോങ് ലേണിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ബോഡി നമ്മൾ മസിൽ ബിൽഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? മസിൽ ബിൽഡ് ചെയ്ത് ബോഡി എക്സ്പാൻഡ് ചെയ്യും, കാരണം അത്ര എനർജി നമ്മൾ എടുക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞ പോലെ മനസ്സും, നമ്മൾ പഠിക്കും തോറും നമ്മുടെ മനസ്സും എക്സ്പാൻഡ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, ഉറപ്പായിട്ട് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആരോഗ്യം, മസിൽ ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെ തന്നെ നമ്മളുടെ മനസ്സിനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മറക്കരുത്. നമ്മൾ മനസ്സിന് കൊടുക്കേണ്ട ആഹാരമായിട്ട് നമ്മൾ എന്താ, നമ്മൾ ലൈഫ് ലോങ് ലേണിംഗ്. ലേണിംഗ് ലീഡേഴ്സ്, നമ്മളെല്ലാവരും ലീഡേഴ്സ് ആണ്. നമ്മൾ ലീഡേഴ്സ് ആണെങ്കിൽ നമ്മൾ ലേൺ ചെയ്യണം. നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം. ലീഡേഴ്സ് ആർ ലേണേഴ്സ്. ആ കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുക. മൂർച്ച കൂട്ടാതെ നമ്മൾ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നമ്മൾ ചെയ്യണ വർക്ക് പുറകോട്ടേ പോവുള്ളൂ. അപ്പോ ഈ നമ്മൾ വേറൊരു ചൊല്ലും കൂടെ കേട്ടിട്ടുണ്ട്, 20 വയസ്സിലോ 80 വയസ്സിലോ എപ്പോ ആയിക്കോട്ടെ നിങ്ങൾ പഠനം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ വയസ്സനായി. അതൊരു ഇംഗ്ലീഷ് ഒരു ഇതാണ്, അത് ഞാൻ മലയാളത്തിലാക്കിയെന്നേ ഉള്ളൂ. അപ്പോ 20 വയസ്സിലോ 80 വയസ്സിലോ നിങ്ങൾ എപ്പോ പഠനം നിർത്തി അപ്പൊ നിങ്ങൾ വയസ്സനായി. അതിന് നേരെ ഓപ്പോസിറ്റും ഉണ്ട്, നിങ്ങൾ എത്ര നാള് പഠിക്കുന്നോ അത്രയും നാള് നിങ്ങൾ യങ് ആയിട്ട് നിലനിൽക്കും. അപ്പൊ അത് 20 വയസ്സിൽ പഠിച്ചാലും 80 വയസ്സിൽ പഠിച്ചാലും യങ് ആണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഇനി വയസ്സാവാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് പഠിച്ചുകൂടെ?
അല്ലെ? അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ചിലർക്ക് ഇതിനകത്ത് അത്രയും മലയാളം ഇത് കറക്റ്റ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിക്കാം. എനിവൺ സ്റ്റോപ്സ് ലേണിംഗ് ഇസ് ഓൾ വെദർ അറ്റ് 20 or 80. എനിവൺ ഹു കീപ്സ് ലേണിംഗ് സ്റ്റേസ് യങ് വെദർ അറ്റ് 20 or 80. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്. പക്ഷെ അത് നമ്മള് നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക. ചിരിച്ചു തള്ളരുത്, ചിരിച്ചു തള്ളരുത്. അപ്പൊ നമ്മൾ എത്ര പോയിന്റ് പഠിച്ചു? 4 പോയിന്റ് പഠിച്ചു. ഇനി വേണ്ടതാണ് കുഞ്ഞുനാള് മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ഡിസിപ്ലിൻ, അച്ചടക്കം. പുരോഗതി ആഗ്രഹിക്കുന്നവർ ആദ്യം അച്ചടക്കം അഭ്യസിക്കും. നമ്മൾ സ്കൂളിൽ വീട്ടിൽ നിന്ന് തുടങ്ങി അത് പഠിക്കുന്നുണ്ട് അല്ലെ, സ്കൂളിലും പഠിക്കുന്നുണ്ട്. ആ അച്ചടക്കം നമുക്ക് പുരോഗതി വേണോ? നമുക്ക് അച്ചടക്കം വേണം. അച്ചടക്കത്തിന്റെ പിടിയിലോട്ട് നിങ്ങൾ അങ്ങോട്ട് വീണോ, ഒരു കുഴപ്പമില്ല, വീണോ, ആ പിടിയിലോട്ട് വീണാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ലെവലിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഉറപ്പാണ് അത് കാര്യം. നമ്മളപ്പൊ ആദ്യം അഭ്യസിക്കുക, അച്ചടക്കം അഭ്യസിക്കുക. ശരിക്കും ഒരു പറച്ചിലുണ്ടോ, 1 ounce ഡിസിപ്ലിൻ, 1 ounce അച്ചടക്കം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ പറയില്ലേ ഇത്ര ML മരുന്ന് കുടിക്കും നിങ്ങൾ അപ്പൊ നിങ്ങളുടെ പനി മാറും എന്ന് പറയില്ലേ, 5 ML 10 ML എന്നൊക്കെ പറയണ പോലെ, 1 ounce ഡിസിപ്ലിൻ നിങ്ങൾ പാലിച്ചാല് 1 ton സക്സസ് നമുക്ക് ജീവിതത്തിൽ കിട്ടും, 1 ton വിജയം നമുക്കുണ്ടാകും. അപ്പൊ RCMല് വലിയ വലിയ വിജയങ്ങളൊക്കെ കിട്ടും. പക്ഷെ അത് നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങളാണെങ്കിൽ നമ്മൾ വലിയ വലിയ ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്തേ പറ്റൂ. ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ആ ഡിസിപ്ലിൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് RCMലൂടെ ശീലിക്കാൻ പറ്റും. നമ്മൾ പാലിക്കുക, എന്ത് കഴിവുണ്ടെങ്കിലും ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒരു ടാങ്കിന് ഓട്ടമുള്ള പോലെ ആയിപ്പോവും, ഒരു കാര്യമില്ല. എന്തൊക്കെ കഴിവുണ്ടായിക്കോട്ടെ, എത്ര വലിയ കഴിവുള്ള വ്യക്തി ആയിക്കോട്ടെ, ഡിസിപ്ലിൻ ലൈഫിലില്ലെങ്കിൽ ആ അയാളുടെ ലൈഫ് ശൂന്യമായിപ്പോയി. ഒരു ടാങ്കിന് ഓട്ടം ഉണ്ടെങ്കിൽ അവസ്ഥ അറിയാലോ, ആ ടാങ്കിന്റെ ഏറ്റവും താഴെ ഒരു ഓട്ടമുള്ള ഒരു അവസ്ഥയിലോട്ട് വരും. ചിലരിരുന്ന് പറയേണ്ട ആ ടാങ്കിന്റെ ഏറ്റവും മുകളിലാണെങ്കിൽ എന്താ കുഴപ്പമെന്ന്, ഒന്നുമില്ല, ആ ടാങ്കിന്റെ ഏറ്റവും താഴെ ഒരു ഹോളുണ്ടെങ്കിലത്തെ അവസ്ഥ വരും. ഇനി ഡിസിപ്ലിൻ ഉള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർക്ക് താല്പര്യം ഉണ്ടോന്നോ, അവർക്ക് അന്നേരം ആ ജോലി ചെയ്യാനുള്ള മൂഡുണ്ടോന്നോ, ഇൻട്രസ്റ്റ് ഉണ്ടോന്നോ, അവർക്ക് മോട്ടിവേഷൻ കിട്ടിയെന്നോ ഒന്നും നോക്കിയിട്ടല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് അച്ചടക്കത്തോടെ ഡിസിപ്ലിനോടെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. മലയാളം ഗ്രാമർ നിങ്ങൾ ഓർത്തു നോക്കുക, ചെയ്യുമെന്നല്ല, ചെയ്തുകൊണ്ടേയിരിക്കും അവര്, അച്ചടക്കമുള്ളവര്. അപ്പൊ നമ്മൾ 5th point പഠിച്ചു, പഠിച്ചു പഠിച്ചത് ജീവിതത്തില് പ്രാവർത്തികമാക്കുക. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, പക്ഷെ കൂട്ടായ ഒരു പഠനം, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ തന്നെ പഠിക്കുക, ഒരു കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു മേഖലയാണ് ഈ പ്ലാറ്റ്ഫോം എല്ലാം. അടുത്തതാണ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലെ നെറ്റ്വർക്കിംഗ് പോലെ തന്നെ, നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ്. നല്ല ആളുകളുമായിട്ടുള്ള സഹവാസം, സ്ഥിരമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളുടെ ക്വാളിറ്റി പോലെ ഇരിക്കും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ക്വാളിറ്റിയും. ശരിയല്ലേ, ശരിയല്ലേ? സ്കൂളിൽ പോയി ആദ്യമായിട്ട് സ്കൂളിൽ നമ്മൾ അത്രയും നാളും വീട്ടിൽ പറഞ്ഞു കേൾക്കാത്ത ചില വാക്കുകളൊക്കെ ചില കുട്ടികൾ സ്കൂളിൽ പോയിച്ച് വന്നിട്ട് പറഞ്ഞു കേൾക്കും. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഏതൊക്കെ വാക്കുകളെന്ന്, എല്ലാവരുടെയും മനസ്സിലൂടെ പോയിണ്ടാവും. അപ്പൊ ആളുകളോട് ഇന്ററാക്ട് ചെയ്യണ പോലെ ഇരിക്കും നമ്മളുടെ ആ ക്വാളിറ്റിയും വരുന്നത്. അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല ആളുകളായിട്ട് ഇടപഴകുകയോ ഒക്കെ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും അവിടെ. നമുക്കൊരു പുരോഗതിയില്ല. ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല വീഡിയോസ് കേൾക്കുക, നമ്മളുടെ മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്യുക, അല്ലെ, നല്ല നല്ല ആളുകളുമായിട്ട് ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മാറ്റം വരുന്നത്. അല്ലെങ്കിൽ 5 കൊല്ലം 10 കൊല്ലം ആയാലും ഒരു കാര്യമില്ല, അങ്ങനെ തന്നെ ഇരിക്കും, ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോ നമ്മൾ എപ്പോഴും നമ്മളുടെ നിലവാരം ഉയർത്തിക്കൊണ്ടേയിരിക്കണം. അതിന് നമ്മൾ എപ്പോഴും എന്നാ ചെയ്യണ്ടേ, പോസിറ്റീവായിട്ടുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിക്കണേ, പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ഗോൾ ഓറിയന്റഡ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം നഷ്ടപ്പെടുത്താത്ത ആളുകളുമായിട്ട്, സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ. നമ്മൾ ആദ്യം തന്നെ കണ്ടു നമുക്ക് വലിയ സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മുടെ സമയത്തിന്റെ വില നമ്മൾ അന്നേരം അതിന് വില കൂടി വരുമെന്ന്. അങ്ങനെ സമയം നഷ്ടപ്പെടുത്താത്ത ആളുകളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക. നമുക്കറിയാം പഴഞ്ചൊല്ലുണ്ട്, ചാണകം ചാരിയ ചാണകം മണക്കും, അല്ലെ? ഒപ്പം തന്നെ വേറൊരു ചൊല്ലും ഉണ്ട്, നമ്മൾ ഏത് വേണമെന്ന് എടുത്തോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം. അപ്പൊ നമ്മൾ ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നമ്മുടെ ഫിനാൻഷ്യൽ ലെവൽ അപ്പാക്കണമെങ്കിൽ നമ്മൾ ഏതാ ചെയ്യേണ്ടത്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം. നമ്മൾ അതിലോട്ട് വന്നേ, ഇതെല്ലാം നമ്മൾ കേട്ടേക്കുന്ന കാര്യങ്ങളാ. അതിലോട്ട് വാ, നമുക്കൊന്ന് ഉറപ്പിച്ച് പ്രവർത്തിക്കാം, നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കാം, അന്നേരം നമുക്ക് ആ മാറ്റം വരും. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ്, 7th point
പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കുക, പെർസിസ്റ്റൻസ്. പ്രതിസന്ധികളിൽ നമ്മള് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് RCM എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ അത്യാവശ്യം അല്ലേ. സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് നമുക്കത് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല, അതിൽ വലിയൊരു ടോക്കിന്റെ ആവശ്യം വന്നില്ല. ഏത് പ്രതിസന്ധികളിലും നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുത്താൽ നമ്മൾ വിജയിച്ചു, വിജയിച്ചു. അവിടെ വിജയിച്ചു കഴിഞ്ഞു പിന്നെ ഒന്നും നോക്കാനില്ല, ബാക്കി അതിന്റെ റിസൾട്ട് നിങ്ങൾ വന്നാൽ മതി. സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയാൽ മതി, നമ്മൾ ഓൾറെഡി ജയിച്ചു, റിസൾട്ട് വന്നു. അതുകൊണ്ട് പ്രതിസന്ധികളില് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവുക. കാരണം അതെല്ലാം നമ്മുടെ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ എക്സ്പീരിയൻസിനെ ഒരു ചൊല്ലുണ്ട്, എക്സ്പീരിയൻസിന് ബേസ്. എനിക്കത് ഭയങ്കര ഇഷ്ടാ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ് ആയിട്ടുള്ള ടീച്ചറാ. നല്ല ടീച്ചർമാരും ഉണ്ട്, ഇച്ചിരി എന്താ പറയുക, നമ്മുടെ മാത്സിന്റെ ടീച്ചേഴ്സിന്റെ പോലെ ഇച്ചിരി ശാഠ്യമുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ടീച്ചറായിട്ട് കണക്കാക്കിയാൽ അത് ഇച്ചിരി ശാഠ്യമുള്ള ടീച്ചറാന്ന് പറയാം, അല്ലെങ്കിൽ ഇച്ചിരി ദുഷ്ട ടീച്ചറാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ആദ്യം ടെസ്റ്റാ ഇടുന്നത്, എന്നിട്ടാണ് നമുക്ക് ലെസൺ നമ്മളെ പഠിപ്പിക്കണേ. ആ ഒരു ചൊല്ലാണ് ഞാൻ വായിക്കാം. എക്സ്പീരിയൻസ് ഈസ് എ ഹാർഡ് ടീച്ചർ ബിക്കോസ് ഷി ഗീവ്സ് ദ ടെസ്റ്റ് ഫസ്റ്റ് ദ ലെസൺ ആഫ്റ്റർവേർഡ് അല്ലേ. നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ടീച്ചർ എന്നെ ചെയ്യുന്നേ, ആദ്യം നമ്മളെ ടെസ്റ്റ് ചെയ്യുക. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൽ നിന്ന് ഒരു പാഠം നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, ശരിയല്ലേ. അപ്പോ അതിന് ഈ ഒരു പെർസിസ്റ്റൻസ് നമ്മളുടെ സ്ത്രീകളുടെ ജീവിതത്തിൽ പ്രത്യേകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി അധികം വ്യാഖ്യാനിക്കാനില്ല. ആ പ്രതിസന്ധികളില് RCM-ൽ ആയിക്കോട്ടെ ലൈഫിലായിക്കോട്ടെ നമ്മൾ പിടിച്ചു നിന്നാല് ഇത് എന്തിനെ പറ്റിയാ നമ്മൾ സംസാരിച്ചത്? നമ്മളുടെ ഫിനാൻഷ്യൽ ലെവൽ അപ്പായി കഴിഞ്ഞാല് നമ്മളുടെ ആ ഒരു ജീവിതത്തിൽ നമുക്ക് വരുന്ന മാറ്റങ്ങള്, നമ്മളുടെ ഫിനാൻഷ്യൽ ലൈഫ് അപ്പായി മുന്നോട്ട് പോയി നമ്മളൊരു RCM-ലൂടെ നമ്മളൊരു ഫിനാൻഷ്യലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ധനികനായി ജീവിക്കാനുള്ള, ദരിദ്രനല്ലാതെ അല്ലെങ്കിൽ ആവറേജ് മനുഷ്യനല്ലാതെ എബോവ് ആവറേജ് മനുഷ്യനല്ലാതെ നല്ലൊരു ധനികനായി ജീവിക്കാനും, ആ ധനിക നമുക്ക് കിട്ടിയ ആ സ്വത്ത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെട്ടുകൊണ്ടുണ്ടായ സ്വത്താണെന്നും പിന്നീടായാലും അത് നന്മയ്ക്ക് മാത്രം ഉപകരിക്കുന്ന സ്വത്തായിട്ട് അത് മാറുമെന്നുള്ള ഉറച്ച ഒരുറപ്പ് RCM-ലൂടെ നമുക്കുണ്ട്, RCM-ലൂടെ കിട്ടുന്ന സ്വത്തിനുണ്ട്. അപ്പൊ ഈ 7 കാര്യങ്ങൾ നമ്മൾ പാലിച്ചാല് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ ഒരു സ്ത്രീ വീടിന്റെ വിളക്കാന്ന് നമ്മൾ നാട്ടിൽ പറയും. കാരണം ആ സ്ത്രീ വന്നു കയറിയതോടുകൂടി നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടായി ആ കുടുംബത്തിന്, അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരു കൂട്ടായ്മ വന്നു അല്ലെ. ഇനി ചില നേഴ്സസ് ഒക്കെ ആണെങ്കിൽ അല്ലെ, നേഴ്സസ് ഞാൻ എക്സാമ്പിള് പ്രത്യേകം പറയും. കാരണം ആ വീട്ടില് ഒരു സാമ്പത്തികമായ ഉന്നമനം ഉണ്ടായി. കാരണം ആ ഇപ്പം നമുക്ക് തന്നെ അറിയാം, പല വീടുകളും വളരെ ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന വീടുകളൊക്കെ നേഴ്സസ് അതുപോലെയുള്ള കരിയറിലുള്ള ആളുകൾ പുറത്തൊക്കെ പോയി അധ്വാനിച്ച് നല്ല ലെവലിലോട്ട് അവർ മാറി, അവരുടെ ജീവിതത്തില് ആ ഒരു ഫിനാൻഷ്യലി അപ്പായി കഴിഞ്ഞു. അപ്പൊ ശരിക്കും ഒരു സ്ത്രീ അങ്ങനെ വീടിന്റെ വിളക്കായിട്ട് മാറി, അല്ലെങ്കിൽ വീടിന്റെ വിളക്കാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതാവാനായിട്ട് സാധിക്കും. നമ്മുടെ ടീമിൽ അതാവാനായിട്ട് സാധിക്കണം. നമ്മള് നമ്മളുടെ ടീമിന്റെ വിളക്കായിട്ട് മാറാനായിട്ട് സാധിക്കും. അതിലുപരി RCM എന്നുള്ള തറവാടിന്റെ വിളക്കായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്ക് സാധിക്കും. ഒരു വീടിന്റെ വിളക്കാവാമെങ്കിൽ, ആദ്യം നമുക്ക് വീടിന്റെ വിളക്കാവാമെങ്കിൽ നമ്മുടെ ടീമിന്റെ വിളക്കായിട്ട് മാറിക്കഴിഞ്ഞാല് നമ്മുടെ RCM എന്ന തറവാടിന്റെ വിളക്കായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ഈ ഓരോരുത്തർക്കും, ഓരോ വനിതാ രത്നങ്ങൾക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജയ് RCM, ഗുഡ് RCM എനിക്ക് ഇങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന് എല്ലാവർക്കും, എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവരോടും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM.